നഷ്ടപ്പെട്ടതോ കളവ് പോയതോ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വീണ്ടെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കളവ് പോയ മൊബൈൽ വീണ്ടെടുക്കാം എന്നുള്ള പേരിൽ നിരവധിയായിട്ടുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയറുകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പലതും നമ്മുടെ തന്നെ ഡാറ്റ ചോർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും മികച്ച രണ്ട് രീതികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേത് സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാവുന്ന സർക്കാരിൻ്റെ സംവിധാനം തന്നെയാണ്. ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണതോതിൽ സജ്ജമാവാൻ കുറച്ച് കാലതാമസം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ നെറ്റ്വർക്കുകളും മൊബൈൽ ഫോണുകളും ഈ ഒരു സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ഏറ്റവും സുരക്ഷിതവും എളുപ്പവുമായിട്ടുള്ള വഴി ഇതുതന്നെയാണ്. ഈ സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത് അതിന് തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഫോൺ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി സമർപ്പിച്ചതിന് ശേഷം രസീത് വാങ്ങിച്ച് ടെലികോം വകുപ്പ് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള താഴെ കാണുന്ന ലിങ്ക് വഴി കയറി ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ചേർത്തതിന് ശേഷം നമ്മൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം ഹോം പേജിൽ തന്നെയുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റോളൻ മൊബൈൽ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ മൊബൈൽ നമ്പറും ഫോണിൻ്റെ IMEI നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഏത് കമ്പനിയുടെ ഫോണാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സാംസങ് ആണെന്നുണ്ടെങ്കിൽ സാംസങ്, റെഡ്മി ആണെങ്കിൽ റെഡ്മി, എല്ലാ ഫോണിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാണ്. തുടർന്ന് അതിൻ്റെ മോഡലും, അതിനുശേഷം മൊബൈൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബില്ലും, അത് കയ്യിലുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഫോൺ നഷ്ടപ്പെട്ട സ്ഥലവും സമയവും വിവരങ്ങളും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പോലീസ് കംപ്ലയിൻറ്റ് നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള രസീതയുടെ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. അത് തൊട്ടടുത്തുള്ള അപ്ലോഡ് ചെയ്യാവുന്ന ഭാഗത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും വേണം. അതിനുശേഷം മൊബൈൽ ആരുടെയാണോ, ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ, അയാളുടെ മുഴുവൻ വിവരങ്ങളും, അയാളുടെ പേര്, അഡ്രസ്സ്, അയാളുടെ ഒരു ഏതെങ്കിലും ഒരു ID കാർഡ് അത് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിൽ ID കാർഡിൻ്റെ നമ്പർ, ഒരു ഇമെയിൽ ID, അതിനുശേഷം ആ ക്യാപ്ചർ കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി, ആ ഫോൺ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കും. ഈ അപേക്ഷ ടെലികോം വകുപ്പ് പരിശോധിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ഫോൺ ഉടനെ തന്നെ ബ്ലോക്ക് ചെയ്യുകയും ഫോൺ കയ്യിൽ കിട്ടിയ വ്യക്തി ആ ഫോണിൽ മറ്റൊരു സിമ്മിട്ട് ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ തന്നെ ടെലികോം വകുപ്പിനത് കണ്ടെത്താനും അത് ഉടമസ്ഥന് വീണ്ടെടുത്ത് നൽകാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഹോം പേജിൽ തന്നെയുള്ള CEIR സർവീസസിൽ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. അവിടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന 15 അക്കമുള്ള നമ്പർ എൻ്റർ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോണിൽ അപേക്ഷ കൊടുത്തതിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിലല്ലാതെ നമ്മുടെ സ്വാഭാവികമായും നമ്മൾ മറന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ കൊണ്ടോ ഫോണുകൾ നമുക്ക് തിരികെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫോൺ അൺബ്ലോക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ഈ CEIR സർവീസിൽ തന്നെ റിക്വസ്റ്റ് ഫോർ അൺബ്ലോക്കിംഗ് ആൻഡ് റിക്കവേർഡ് ഫോൺ മൊബൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള ഇതേ അപേക്ഷയുടെ നമ്പരും 15 അക്കമുള്ള നമ്പരും തുടർന്ന് മൊബൈൽ ഫോണും ഏത് തരത്തിലാണ് നമുക്ക് ഈ ഫോൺ ലഭിച്ചത്, നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയതാണോ അതോ മറന്നു വെച്ചതാണോ, എന്താണ് അതിന് കാരണം, നമ്മുടെ ഫോൺ അൺബ്ലോക്ക് ചെയ്യാനുള്ളൊരു കാരണം കൂടെ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അതിലെ ക്യാപ്ചർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു OTP കൂടെ വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ ഫോൺ അൺബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് സർക്കാരിൻ്റെ സംവിധാനത്തിലുള്ള ഏറ്റവും സുരക്ഷിതവും എളുപ്പവുമായിട്ടുള്ള ഒരു മാർഗം. ഇനി എല്ലാവർക്കും വ്യാപകമായി എല്ലാവരും ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ഗൂഗിളിൻ്റെ തന്നെ ഒരു സംവിധാനമാണ് ഇനി പറയാൻ പോകുന്നത്. താരതമ്യേന സ്വകാര്യ ആപ്പുകളിൽ മികച്ച ഒരു പ്രൈവസി പോളിസിയെല്ലാം ഉള്ളത് ഗൂഗിളിന് തന്നെയാണ്. അവരുടെ ഒരു ആപ്പാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനായി ഗൂഗിളിൽ നിന്നും ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഗൂഗിളിൻ്റെ തന്നെ വിൻഡോയിൽ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമെയിൽ ID പാസ്വേഡും നമ്മൾ എൻ്റർ ചെയ്ത് കയറുകയാണെങ്കിൽ നമ്മളുടെ ഫോൺ അവിടെ കാണുകയും ആ ഫോണിൽ ബാറ്ററി എത്ര ശതമാനം ഉണ്ട്, അത് ഏത് നെറ്റ്വർക്കിലാണ് കിടക്കുന്നത് എന്നുള്ളതെല്ലാം കാണിക്കുകയും അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു റിംഗ് അടിച്ച് ഒരു പ്ലേ സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ റിംഗ് ആവും. അത് മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്
നമ്മുടെ തന്നെ കയ്യിൽ നിന്ന് മിസ്സായതാണെങ്കിൽ കൂടി അത് നമുക്ക് കണ്ടെത്താനും, ഇനി അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ അയാൾക്ക് അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനവുമായിട്ട് അത് കാണാവുന്നതാണ്. ഇനി ഈ ഫോൺ നമുക്ക് തിരിച്ച് കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, തിരിച്ച് ലഭ്യമല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, നമുക്ക് ഈ ഒരു മാർഗത്തിലൂടെ തന്നെ ഡിവൈസിലെ എല്ലാ ഡാറ്റയും നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ കൊണ്ട് സാധിക്കുന്നതാണ്.